നമസ്കാരം. നമുക്ക് ഒരു ഹാസ്യ കഥാപ്രസംഗക്കാരനുണ്ടായിരുന്നു, വി ഡി രാജപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നല്ല കത്തി നിന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കഥാപ്രസംഗങ്ങളിൽ നായകനും നായികയും നായകനെയൊക്കെ ചിലപ്പം വാഹനങ്ങളായിരിക്കും, അംബാസഡർ കാറായിരിക്കും, കാമുകൻ മാരുതിയായിരിക്കും, കാമുകി അങ്ങനെയൊക്കെയാണ്. പിന്നെ നീർക്കോലിയും തവളയും തമ്മിലുള്ള പ്രേമം, കോഴി, പെടക്കോഴി, പൂങ്കോഴി, അങ്ങനെയുള്ള രസകരമായിട്ടുള്ള കഥാപ്രസംഗമായിരുന്നു. അപ്പോൾ അദ്ദേഹം നല്ല കത്തി നിന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റി. അദ്ദേഹം ഒരിക്കൽ ഈ ദേശീയ ഗാനത്തിൻ്റെ പാരഡി ഇറക്കി. നമ്മുടെ ജനഗണമന എന്ന് തുടങ്ങുന്ന ആ ദേശീയ ഗാനത്തിൻ്റെ പാരഡി ഗാനം അദ്ദേഹം ഇറക്കി. അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്തെ ആ തെറ്റ് അല്ലെങ്കിൽ ഈ ഗൗരവം എന്തെന്ന് ഒരുപക്ഷെ മനസ്സിലായി കാണത്തില്ല. എന്തായാലും സംഗതി വലിയ വിവാദമായി, കേസായി, കൂട്ടമായി. ഒത്തിരി ഒരുപാട് നാൾ അദ്ദേഹം അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വന്നു. അദ്ദേഹം മാപ്പ് പറഞ്ഞു, പിഴയടച്ചു എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ദേശീയ പതാക, ദേശീയ ഗാനം തുടങ്ങിയവയൊന്നും അപമാനിക്കാൻ പാടില്ല എന്നാണ് നിയമം. ദേശീയ പതാക എന്തിന്, ദേശീയ പതാക തല കീഴായിട്ട് ഉയർത്താൻ പോലും പാടില്ല. അതിന് കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ ഉണ്ട്, അതിൻ്റെ നീളം, വീതി. അതേപോലെ തന്നെ ദേശീയ ഗാനം തെറ്റിച്ചു പാടാൻ പാടില്ല, അല്ലെങ്കിൽ അതിന് പാരടി ഇറക്കാൻ പാടില്ല എന്നൊക്കെയുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ പറയുന്നത് എന്നല്ലേ. ഇവിടെ ഇവിടുത്തെ തന്നെ ഒരു പത്രമാധ്യമമുണ്ട്, മാധ്യമം എന്നാണ് ആ മാധ്യമത്തിൻ്റെ പേര്. അത് ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ എന്തോ കൂട്ടർ നടത്തുന്നതാണ്. അവർ ഇന്ന് ഒരു കാർട്ടൂൺ, ആ പത്രത്തിലെ കാർട്ടൂണാണ്, രാമേട്ടൻ എന്ന ഈ കുഞ്ചുക്ക് മനോരമയിലൊക്കെ കുഞ്ചുക്കുറുപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അതേ ആ ശൈലിയിൽ ഉണ്ടാക്കിയതാണ്. രാമേട്ടൻ എന്ന് കൊടുത്തിട്ട് അതിൻ്റെ താഴെ പാലാ ബിഷപ്പ് പ്രസ്താവന തിരുത്തണം, കാനത്തിൻ്റെ ആയിട്ടുള്ള. അതിന് താഴെ 21,000 കോടിയുടെ മയക്ക് മരുന്ന് ഗുജറാത്തിൽ പിടികൂടി, ആ ഗാനം ഒരിക്കൽ കൂടി തിരുത്തി പാടാം, ജനജന മംഗള ഡ്രഗ് വിധ ത ഗുജറാത്ത് ഭരണവിധ ത എന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ടും നമ്മുടെ ജനഗണമന ആ താളത്തിൽ അല്ലെങ്കിൽ ആ ഭാവത്തിലാണ് അവർ അത് കൊടുത്തിരിക്കുന്നത്. ഇവർ ഈ ജനഗണമന എന്ന നമ്മുടെ ദേശീയ ഗാനത്തിനെ പിടിച്ച് വലിച്ചടിച്ച് ഇതിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. ഇവർ ഉദ്ദേശിച്ചത് എന്നത് കൃത്യമായിട്ട് തന്നെ പറയാം. അതായത് ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം 21,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിക്കുകയുണ്ടായി. അത് അദാനിയുടെ നിയന്ത്രണത്തിലുള്ള അദാനി പോർട്ട് വഴി, അതായത് തുറമുഖത്തിൽ വഴിയാണ് ഇത് കടത്തിക്കൊണ്ട് പോകാൻ നോക്കിയപ്പോൾ പിടിക്കുകയാണ് ചെയ്തത്. അല്ലാതെ കടത്തിക്കൊണ്ട് പോവുകയല്ല ചെയ്തത്, അത് പിടിക്കപ്പെട്ടു. അതിൻ്റെ അന്വേഷണം ഇപ്പോൾ NIA ഏറ്റെടുത്തിരിക്കുന്നു. ഇവർ പറയുന്ന ലോജിക് അനുസരിച്ച് അദാനിയാണ് അത് നടത്തുന്നത്. അപ്പോൾ അദാനിക്കിതിന് പങ്കുണ്ടെന്ന രീതിയിലാണ് ഇവർ ഇത് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. അവരോട് വളരെ ലളിതമായിട്ട് തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ, കണ്ണൂർ എയർപോർട്ട് അറിയാമല്ലോ, അതിൽ യൂസഫ് അലിക്ക് പങ്കാളിത്തമുള്ള എയർപോർട്ടാണ്. അതേപോലെ തന്നെ കൊച്ചിയിലുള്ള സിയാൽ, അങ്ങനെ പല എയർപോർട്ടിലും പല വമ്പമാർക്കും പങ്കാളിത്തമുണ്ട്. ഇവിടങ്ങളിലൂടെയെല്ലാം ദിനം പ്രതി എന്നോണം സ്വർണം കടത്തുന്നുണ്ട്, ആയുധം കടത്തുണ്ട്, മയക്കുമരുന്ന് കടത്തുണ്ട്, കള്ളനോട്ട് കടത്തുണ്ട്, ഡോളർ കടത്തുണ്ട്, അങ്ങനെ ഇല്ലാത്ത സകല വിധ്വംസക പ്രവർത്തനങ്ങളും നടക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. നമ്മൾ എല്ലാ ദിവസവും ദൃശ്യപത്ര മാധ്യമങ്ങളിലൂടെ അതൊക്കെ അറിയാറുമുണ്ട്. ഈ ഒരു വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പറയുകയാണ് ഇത് യൂസഫ് അലിക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചു തരുമോ? സിയാലിൽ കേരള സർക്കാരിനും പങ്കുണ്ട്. കേരള സർക്കാരും കൂടെ അറിഞ്ഞിട്ടാണ് അതിലെ സ്വർണം കടത്തുന്നത്, അല്ലെങ്കിൽ ആയുധ കടത്ത് പിടിക്കപ്പെടുമ്പോൾ, മയക്കുമരുന്ന് പിടിക്കപ്പെടുമ്പോൾ അതിൽ സർക്കാരിന് പങ്കുണ്ട് എന്ന് നിങ്ങൾ പറയുമോ? 21,000 കോടി രൂപയുടെ മയക്കുമരുന്ന് അവിടെ നിന്ന് പിടിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഇവിടുത്തെ കേരള പോലീസ് കാണിക്കുന്ന കണക്ക് പിടിച്ചെടുത്തതിൽ കുറച്ച് മാത്രം കണക്കിൽ കാണിച്ചിട്ട് ബാക്കി ഈ മയക്കുമരുന്നുകാർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ ഒത്താശ ചെയ്യുന്ന രീതിയിലുള്ള പരിപാടിയല്ല അവിടെ കാണിച്ചത്. ഇത് മുഴുവൻ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ കേരള പോലീസിൻ്റെ അതിന് ഈ മയക്കുമരുന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക സ്കാഡിനെ തന്നെ കഴിഞ്ഞ ദിവസം ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അവരെ പിരിച്ചുവിട്ടു, അവരുടെ പ്രവർത്തനം നിർത്തി എന്ന വാർത്ത നമ്മൾ കേട്ടിട്ടിരിക്കുകയാണ് എന്നോർക്കണം. ആ സ്ഥാനത്താണ് 21,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചിട്ടും അത് ഇത്രയും വലിയ വാർത്തയായി. ഇവിടെ അത് വലിയ വാർത്തയായില്ല, ദേശീയ ലെവലിൽ തന്നെ ഇത്ര വലിയ വാർത്തയായി. അതാർക്കും കടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അത് സീസ് ചെയ്തു. അതിനെ അദാനി വഴി കറക്കി എങ്ങനെയെങ്കിലും മോദിയുടെ മണ്ടയ്ക്കോട്ടാക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് എന്ത്, നമ്മുടെ ദേശീയ ഗാനത്തിനെ അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു കാർട്ടൂൺ അവർ പ്രസിദ്ധീകരിച്ചത്. ഇനി ഇതിലെ അപകടം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ, ഒരുപക്ഷെ ഞങ്ങൾ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ആർക്കും, ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരന് ദേശീയ ഗാനത്തിനെ അപമാനിച്ച മാധ്യമം പത്രത്തിനെതിരെ ഒരു കേസിനും കൊണ്ടുപോയാൽ നിങ്ങൾക്കതിന് മറുപടി കൊടുക്കേണ്ടി വരും, ഇതിൻ്റെ പുറകെ തൂങ്ങേണ്ടി വരും, യാതൊരു സംശയമില്ല. കാരണം നിങ്ങൾ അതാണ് ഇവിടെ കാണിച്ചു വച്ചിരിക്കുന്നത്. നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ ദേശീയ ഗാനത്തിനെ
അപമാനിക്കുകയാണ് ചെയ്തത്. പെപ്റ്റസ് തത്വമൈനോസ്.